എല്ലാവർക്കും നമസ്കാരം. എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുദേവൻ മതപരിവർത്തനത്തിനെതിരായിരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഗുരുദേവൻ്റെ പ്രസിദ്ധമായ രണ്ട് വാക്യങ്ങൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതും, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതും, ഇത്തരം ഒരു ചർച്ചയുടെ ഭാഗമായി ആണ് അദ്ദേഹം പറഞ്ഞത്. മതപരിവർത്തനത്തിനെതിരായ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ രണ്ട് മഹാവാക്യങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചത്. ഞാൻ അതിൻ്റെ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം ഞാനത് നേരെ ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഗുരുദേവൻ മതപരിവർത്തനത്തിന് അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല, സനാതനധർമ്മമാണ് അതിലേക്കാണ് മാറേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ചിലർ നേരിട്ടും ചിലർ കമൻ്റായിട്ടും അത് ഉള്ളതാണോ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെ ഗുരുദേവൻ പറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വാക്യം പറയാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ അത് മാത്രമായില്ല, ഗുരുദേവ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഗുരുദേവൻ്റെ വിശദമായ അഭിപ്രായം എന്താണെന്ന് കൂടി രേഖപ്പെടുത്തേണ്ടതും പറയേണ്ടതും ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് കുറച്ചുകൂടി വിപുലീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആ വേളയിലാണ് ക്ഷേത്രപ്രവേശനം തന്നെ ആവശ്യമില്ല, മതം മാറിപ്പോവുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ചർച്ചയും ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നു ഉണ്ടായി. ഞാനിപ്പോൾ വായിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ അനേകകാലം ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായി ജീവിക്കുകയും ഗുരുദേവൻ പറഞ്ഞ അനേകം കാര്യങ്ങൾ നേർക്ക് നേരെ എഴുതിയെടുക്കുകയും ചെയ്ത് കുറിപ്പടിയാക്കുകയും ചെയ്ത് അത് പ്രസിദ്ധീകരണ യോഗ്യമാക്കുകയും ചെയ്ത പ്രസിദ്ധനായ ഒരു ശിഷ്യൻ എഴുതിയ ഗുരുദേവചരിതമുണ്ട്. ആ ഗുരുദേവചരിത്രത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. കോട്ടുകോയ്ക്കൽ വേലായുധൻ എന്നാണ് ആ ഗ്രന്ഥകാരൻ്റെ പേര്, ഗുരുദേവൻ്റെ ശിഷ്യൻ്റെ പേര്. പക്ഷേ അദ്ദേഹം എഴുതിയ ശ്രീനാരായണ ഗുരു എന്ന ജീവചരിത്രം അധികം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ. അതിന് കാരണമുണ്ട്. കാരണം ആ ജീവചരിത്രം വ്യാപകമായി പ്രചരിച്ചാൽ ഇന്ന് പലരും പറഞ്ഞു നടക്കുന്ന പല നുണകളും അല്ലെങ്കിൽ പല തെറ്റായ വ്യാഖ്യാനങ്ങളും അതിൻ്റെ മൊനയൊടിയും എന്നുറപ്പാണ് കോട്ടുകോയിക്കൽ വേലായുധൻ എഴുതിയ ജീവചരിത്രം വായിച്ചാൽ. കാരണം അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, മറ്റ് പലരും അത്തരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ നേരെ ഗുരുദേവൻ്റെ കൂടെ നടന്ന് അറിഞ്ഞ് ഗുരുദേവൻ പറഞ്ഞതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ആളാണ് കോട്ടുകോയിക്കൽ വേലായുധൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ ശ്രീനാരായണ ഗുരു എന്ന ജീവചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിക്കാം. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭ സമയത്ത് തന്നെയാണ് ചില പ്രമാണിമാർ മതം മാറുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രസക്തമായ ഭാഗം വായിക്കാം. ഒത്തിരിയുണ്ട്, പ്രസക്തമായ ഭാഗം വായിക്കാം. എല്ലാറ്റിലും കഷ്ടമെന്ന് പറയട്ടെ, കുറേ ഈഴവ പ്രതിനിധികളെ കൂടുതലായി പ്രതിനിധി സഭയിൽ സംഘടിപ്പിച്ച് അവരെ കൊണ്ട്, അതായത് തിരുവിതാംകൂർ പ്രജാസഭയിൽ അവരെ കൊണ്ട് ക്ഷേത്രപ്രവേശനം ആവശ്യമല്ല എന്ന് ഉച്ചത്തിൽ പറയിപ്പിച്ചു. ആ പ്രതിനിധികളുടെ പേരുകൾ പറയട്ടെ, ചരിത്രത്തിൻ്റെ സത്യസ്ഥിതിക്ക് അത് ആവശ്യമാണല്ലോ. ഏറത്ത് കൃഷ്ണനാശാൻ, കാക്കക്കുഴി പത്മനാഭൻ വൈദ്യൻ, പി പരമേശ്വരൻ, അങ്ങനെ പോകുന്നു ആ പേരുകൾ. ഡോക്ടർ പൽപ്പുവിൻ്റെ സഹോദരനാണ് ഈ പരമേശ്വരൻ. നമുക്ക് ഈ യാഥാസ്ഥിതികരുടെ ഹിന്ദുമതം വിട്ടുകളയാം, അങ്ങനെ ഒരു അഭിപ്രായവും ആ ഇടയ്ക്ക് ഉയർന്നു വന്നു. അങ്ങനെ കുറേ പേര് അതിൽ ഉറച്ചു. ആ പക്ഷക്കാരുടെ പ്രതിനിധികൾ ഏത് മതം മാറിപ്പോവുകയാണ് വേണ്ടത്, ഇവരോട് മല്ലടിച്ച് ക്ഷേത്രപ്രവേശനം നേടേണ്ട ആവശ്യമില്ല, ഈ മതം തന്നെ ആവശ്യമില്ല, നമുക്ക് മതം മാറിപ്പോകാം എന്ന് പറഞ്ഞു. അത്തരക്കാരുടെ പ്രതിനിധികൾ ശ്രീമാന്മാർ കെ അയ്യപ്പൻ, മിതവാദി പത്രാധിപർ സി കൃഷ്ണൻ, റിട്ടയേർഡ് ജഡ്ജി ഇ കെ അയ്യാക്കുട്ടി തുടങ്ങിയവരായിരുന്നു. ഏവരും ക്രിസ്തുമതം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താൻ മുമ്പിൽ എന്ന് സി വി കുഞ്ഞിരാമൻ ഒരു നിലയെടുത്തു. എല്ലാവരും ക്രിസ്തുമതമാണ് സ്വീകരിക്കേണ്ടത് എന്ന് സി വി കുഞ്ഞിരാമനും പറഞ്ഞു. അനുഭവം കൊണ്ടും ഗുണവിശേഷം അറിഞ്ഞുമുള്ള വളരെ ആളുകൾ ശ്രീ സി വി കുഞ്ഞിരാമനോട് യോജിക്കുന്നവരായി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഭിന്നമായ ഒരു സ്ഥിതിവിശേഷമാണ് സംഭവിച്ചത്. മതം മാറുക തന്നെ രക്ഷാമാർഗം എന്ന നിർബന്ധം എടുത്ത ശ്രീ കെ അയ്യപ്പൻ, ശ്രീ സി കൃഷ്ണൻ മുതലായവർ ബുദ്ധമതം സ്വീകരിക്കണമെന്ന അഭിപ്രായക്കാരായി പ്രത്യക്ഷപ്പെട്ടു. പിന്നാക്ക സമുദായങ്ങളെ, പ്രത്യേകിച്ച് ഈഴവരെ കഴിയുന്നത്ര ഭൂരിപക്ഷം ആളുകളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം വരുത്തുന്നതിനുള്ള
മഹാപരിശ്രമങ്ങൾ അവർ ആരംഭിച്ചു. പത്രപ്രസ്താവനകൾ, പ്രസംഗങ്ങൾ ഇവയെല്ലാം ബുദ്ധമതത്തിൽ ചേരുന്നതിന് ആഹ്വാനം കൊണ്ടുള്ളതായി മാറി. എന്നാൽ സ്വതന്ത്രവാദികളിൽ മറ്റൊരു പ്രമുഖനായ ശ്രീ ടി കെ മാധവനും അനുയായികളും ഈ മതപരിവർത്തനവാദത്തെ ശക്തിയായി എതിർത്ത് പത്രപ്രസ്താവന പ്രസിദ്ധപ്പെടുത്തി. ആരും മതം മാറാൻ പാടില്ല, മതം മാറ്റം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എൻ ഡി പിയുടെ നേതാവായ ടി കെ മാധവൻ പരസ്യ പ്രസ്താവനയുമായി രംഗത്തു വന്നു. ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് തന്നെ സകല അസ്വാതന്ത്ര്യവും പരിഹരിക്കണം, ക്ഷേത്രപ്രവേശനം തന്നെ സമ്പാദിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, മന്നത്ത് പത്മനാഭൻ ഇവർ ടി കെ മാധവൻ്റെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടുന്ന സകല പിന്തുണയും വാഗ്ദാനം ചെയ്ത് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അങ്ങനെ ശക്തിമത്തായ മൂന്ന് ചേരികൾ ഉദയം ചെയ്തു. സി വി തൻ്റെ അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഊക്കൻ ലേഖനങ്ങൾ വഴി പുറപ്പെടുവിച്ചു. മതപരിവർത്തന ശ്രമങ്ങൾക്ക് ചൂട് നൽകിക്കൊണ്ടിരുന്നു എന്നേയുള്ളൂ. ബുദ്ധമതപക്ഷക്കാരും എതിർപക്ഷക്കാരും ശക്തി പരീക്ഷണത്തിന് തയ്യാറായി. വിപുലവും ഗംഭീരവുമായ യോഗങ്ങൾ ഇരുകൂട്ടരും സംഘടിപ്പിച്ചു. ഉഗ്രൻ പ്രസംഗങ്ങൾ, വാദകോലാഹലങ്ങൾ, ചില ചില്ലറ ഏറ്റുമുട്ടലുകൾ, പത്രങ്ങൾ വഴിയുള്ള വെല്ലുവിളികൾ, ഈ വിധത്തിൽ കേരളം ഒരു പ്രകമ്പനം സംഭവിച്ച മട്ടായി തീർന്നു. അങ്ങനെ സ്വാതന്ത്ര്യപ്രേമികൾ സ്വാതന്ത്ര്യതൃഷ്ണയുടെ പേരിലായാലും രണ്ട് തട്ടുകളിലായി നിന്നു. കൂടെ തന്നെ വിഭ്രമജനകമായ ചില പ്രസ്താവനകളും വന്നു. മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ഏറ്റവും വിജയകരമായിരിക്കും എന്നൊരു പക്ഷക്കാർ ഇടയ്ക്ക് വന്നു വീണതാണത്. ചില ബുദ്ധഭിക്ഷുക്കൾ കേരളം സന്ദർശിച്ചു. മിഷണറി പ്രവർത്തകരും ഊർജ്ജസ്വലതയോടുകൂടി മുക്കുതോറും തമ്പേറടിച്ചു. ക്രിസ്തുമത നേതാക്കന്മാരും ചിലയിടത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു വഴിക്ക് ഈ അഭിനയം നടന്നുകൊണ്ടിരിക്കെ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന പക്ഷക്കാർ അത് പ്രായോഗികമാക്കി കാണിച്ചു. കൊല്ലം സ്വദേശി ശ്രീ പത്മനാഭൻ ആശാൻ മുതൽ പേർ നല്ല ഇസ്ലാം തൊപ്പിയും ധരിച്ച് രംഗത്തു വന്നു. അതേസമയം ശ്രീ ടി കെ മാധവൻ ശക്തിയേറിയ പ്രസംഗങ്ങൾ ഹിന്ദുജനവിഭാഗത്തെ ആകെ ഇളക്കി. തീർന്നില്ല, ഞാൻ പറഞ്ഞത് ഈ വേല കോട്ടുകോയ്ക്കൽ വേലായുധൻ പറയുന്നത് ബുദ്ധമതത്തിലേക്ക് മാറണം എന്ന് ശ്രീകൃഷ്ണനും സഹോദരൻ അയ്യപ്പനും ഒക്കെ ഒരു പക്ഷത്ത് വാദിക്കുന്നു. മറുപക്ഷത്ത് സി വി കുഞ്ഞിരാമനും കൂട്ടരും മറ്റ് ചില പ്രമാണിമാരും ക്രിസ്തുമതത്തിലേക്ക് ചേരണമെന്ന് പറയുന്നു. കുറേ പേർ ഇസ്ലാം മതത്തിലേക്ക് ചേരണമെന്ന് പറയുന്നു. ചിലർ തൊപ്പിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇങ്ങനെ ഏറ്റുമുട്ടലുകൾ, ശാരീരികമായ ഏറ്റുമുട്ടലുകൾ അടക്കം വാദകോലാഹലങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി നടന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇത്ര ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും എണ്ണം കൂടിയത് ഈഴവരാണല്ലോ, അവരെ മുഴുവൻ തങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരും ഇസ്ലാം മതപ്രചാരകന്മാരും പണ്ഡിതന്മാരും ബുദ്ധമത നേതാക്കന്മാരും വരിവരിയായിട്ട് കേരളത്തിൽ പൊതുവെയും വിശേഷിച്ചും തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ വ്യാപകമായി അവർ പാട്ടയും കിലുക്കി നടക്കാൻ തുടങ്ങി. തങ്ങളുടെ കൂടെ പോരു, തങ്ങളാണ് മോക്ഷം തരാൻ പോകുന്നത്, സ്വാതന്ത്ര്യം തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഗുരുദേവൻ തമിഴ്നാട്ടിൽ സഞ്ചരിക്കുകയായിരുന്നു. അതാ ഒരു ദിവസം ശ്രീ ടി കെ മാധവൻ ഒരടിയന്തര സന്ദേശം കിട്ടി. സ്വാമി തൃപ്പാദങ്ങൾ മദ്രാസിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ ആലുവ വരുന്നുണ്ട്. സഹോദരൻ ശ്രീ അയ്യപ്പൻ അവിടെ വരാതിരിക്കില്ല. ഇപ്പോഴത്തെ മതപരിവർത്തന സംഗതി സംഭാഷണ വിഷയം ആകും. വേലായുധൻ ആ സംഭാഷണം ശ്രദ്ധിച്ച് അതിൻ്റെ റിപ്പോർട്ട് ദേശാഭിമാനിക്ക് അയക്കണം. അടിയന്തിരം എന്നുവെച്ചാൽ അടിയന്തിരമായി ഒരു കത്ത് കിട്ടുകയാണ്, കമ്പി അടിച്ച് കിട്ടിയതാണ്. ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏഴാംകുലി രാഷ്ട്രീയക്കാരൻ്റെ ദേശാഭിമാനിയല്ല, ടി കെ മാധവൻ നടത്തുന്ന ദേശാഭിമാനി പത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ അതിനിടയിൽ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ മദ്രാസിൽ നിന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ വന്നു. അവിടെ വന്ന സമയത്ത് തന്നെ ഭക്തന്മാരും അല്ലാത്തവരും എല്ലാം ഓടി വന്നു, ഗുരുദേവനെ നമസ്കരിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. ഒട്ടും താമസിയാതെ സഹോദരൻ അയ്യപ്പനും അവിടെ എത്തി. അല്പം വിശ്രമം കഴിഞ്ഞ ഉടനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെ അയ്യപ്പനും വന്നു. സത്യവ്രതസ്വാമി മുതലായ ആശ്രമാംഗങ്ങൾ സന്നിധിയിൽ നിൽക്കുകയാണ്. സഹോദരനെ നോക്കി ഗുരുദേവൻ മതപരിവർത്തന സംഗതി തന്നെ ചോദ്യം ചെയ്തു. ഈ മതപരിവർത്തന കോലാഹലങ്ങൾ ഗുരുദേവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ സഹോദരൻ അയ്യപ്പനോട് ഗുരുദേവൻ ചോദിച്ചു. അത്യന്തം ശ്രദ്ധ ആകർഷിക്കുന്ന ആ സംഭാഷണ വിവരം
ഈ ചരിത്ര ഗ്രന്ഥത്തിൽ സംഭാഷണം എന്ന അധ്യായത്തിൽ ചേർത്തിട്ടുണ്ട്. നീണ്ട സംഭാഷണമാണ്, അത് മുഴുവൻ ഇവിടെ വായിക്കാനും പറ്റില്ല. ഈ പുസ്തകത്തിൽ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സംഭാഷണ വേളയിലാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വെച്ചാൽ മതമല്ല മാറേണ്ടത്, മനുഷ്യൻ്റെ മനസ്സാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരായോ എന്ന ചോദ്യം ഗുരുദേവൻ ചോദിച്ചത്, അയ്യപ്പനോട് ചോദിച്ചത് മതം മാറ എല്ലാ ഏത് മതത്തിലേക്കും മാറാൻ വേണ്ടിയല്ല, മതം മാറരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഗുരുദേവൻ അത് പറഞ്ഞത്. പക്ഷേ എന്നെയും നിങ്ങളെയും ഈ നാട്ടിലെ ചില ആൾക്കാർ, രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ചും പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത് മതം എല്ലാ മതവും ഒരുപോലെയാണ്, ഏത് മതത്തിലേക്കും മാറുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന മട്ടിലാണ് ഗുരുദേവൻ ഇത് പറഞ്ഞത് എന്നാണ്. അങ്ങനെയല്ല, മതം മാറരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ മതം, ജാതിമുമുക്ഷുത്വം ഇവയെപ്പറ്റിയെല്ലാം ഗുരുദേവൻ്റെ സുചിന്തിതമായ അഭിപ്രായങ്ങൾ ആ സംഭാഷണ വേളയിൽ പ്രസ്താപിതമായി. ആലോചിച്ച് വെച്ചിട്ടുള്ള മതപരിവർത്തന ശ്രമത്തെ നിരുത്സാഹപ്പെടുത്തുന്ന വിധം ശക്തിയേറിയ ചില അഭിപ്രായങ്ങളും സംഭാഷണ മധ്യേ ഉണ്ടായി. മതപരിവർത്തന ശ്രമത്തെ ശക്തിയായി എതിർക്കുന്ന അഭിപ്രായങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും ഗുരുദേവൻ ഈ സംഭാഷണത്തിൽ പറഞ്ഞു. ആ സംഭാഷണ റിപ്പോർട്ട് അടുത്ത ദിവസം ദേശാഭിമാനിയിൽ പ്രസിദ്ധം ചെയ്തു. കേരള കൗമുദി ആ റിപ്പോർട്ട് പകർത്തിച്ചേർത്ത് അങ്ങനെ സർവപ്രസിദ്ധമായി. പിന്നെ കാലതാമസമുണ്ടായില്ല, മതപരിവർത്തന അഭിപ്രായ പ്രചരണ വേല നിന്നുപോയി. മതപരിവർത്തനത്തിന് വേണ്ടി നടത്തിയ പ്രചാരണങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളും എല്ലാവരും അവസാനിപ്പിച്ചു. എപ്പോൾ? ഗുരുദേവൻ മതപരിവർത്തനത്തിനെതിരെ പറഞ്ഞപ്പോഴാണ്. ക്രിസ്തു മതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞവരും ബുദ്ധമതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞവരും ഇസ്ലാം മതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞവരും ഒക്കെ വാലും പൊക്കി നടന്നവരെല്ലാം മതപരിവർത്തന ശ്രമം ഉപേക്ഷിച്ചു. കാരണം ഗുരുദേവൻ അതിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഒക്കെ ബുദ്ധമത അനുയായികളാണെന്നുള്ള മട്ടിൽ ചില കപട ബുദ്ധിജീവികൾ കേരളത്തിൽ ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, EMS അടക്കമുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുദേവനും അയ്യപ്പ കുമാരനാശാനും ഒക്കെ ബുദ്ധമതത്തിലോടായിരുന്നു കൂടുതൽ ആഭിമുഖ്യമെന്ന്, ബുദ്ധമതം കെട്ടുപോയി എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അവർ കള്ളും മാംസവും കഴിച്ച് നടക്കുകയാണ്, ഒന്നിനും കൊള്ളാത്തവരായി അധപ്പതിച്ചു പോയി. അതിലേക്ക് പോലും മാറരുത്, ബുദ്ധമതത്തിലേക്ക് പോലും മാറരുത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇനി ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്ത ആ വാക്യവും കൂടി ഞാൻ വായിക്കാം. മതപരിവർത്തനം മതം മാറണമെന്നുള്ളവർ, ഇനി ആരെങ്കിലും ഇങ്ങനെ മതം മാറണം നിർബന്ധമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് ഗുരുദേവൻ പറയുന്ന ഒരു സന്ദർഭം ഞാൻ വായിക്കാം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ 24 വാർഷിക സമ്മേളനത്തിലേക്ക് ഗുരുദേവൻ എഴുതി അയച്ച സന്ദേശം, ആ സന്ദേശം ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. സമുദായ സംഘടനയെപ്പറ്റിയും 24 വാർഷിക സമ്മേളനം, SNDP 24 വാർഷിക സമ്മേളനത്തിന് വേണ്ടി ഗുരുദേവൻ അയച്ച സന്ദേശമാണ് ഞാൻ വായിക്കുന്നത്. സമുദായ സംഘടനയെപ്പറ്റിയും മതപരിഷ്കാരത്തെപ്പറ്റിയും നിങ്ങൾ ഗൗരവമായ ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്നറിയുന്നത് നമുക്ക് വളരെ സന്തോഷം തന്നെ. എന്നാൽ സംഘടനയുടെ ഉദ്ദേശ്യം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്ത് ഒരു സമുദായത്തെ സൃഷ്ടിക്കുവാനായിരിക്കരുത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്. എന്നുവെച്ചാൽ മതപരിഷ്കാരം എന്ന് പറഞ്ഞാൽ മതം മാറ്റമാണ് എന്നുള്ള തരത്തിൽ തെറ്റായിട്ട് ചിന്തിച്ചു പോകരുത്. നമ്മുടെ സമുദായ സംഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതവിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമ ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം മതപരിഷ്കരണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ഇത് മതം മാറാതിരിക്കാൻ വേണ്ടി അയ്യപ്പനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ്. ഇനി ആർക്കെങ്കിലും മതം മാറണം
ഒരു മതമാറ്റം എന്നുള്ളത് പ്രഖ്യാപിച്ചേ തീരൂ എന്നാണെങ്കിൽ ബുദ്ധമതം പാടില്ല, ക്രിസ്തുമതം പാടില്ല, ഇസ്ലാം മതം പാടില്ല എന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം പ്രഖ്യാപിച്ചേ തീരൂ എന്നാണെങ്കിൽ സനാതനധർമ്മത്തെ ഒരു മതമായി കണ്ട് അതിലേക്ക് പരിവർത്തനം അത് മതമായി സ്വീകരിക്കുന്നത് അവരുടെ മതപരിവർത്തനവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി മാറുന്ന ആയിരിക്കുന്നതാണ് എന്ന് നാരായണ ഗുരു ഒപ്പ് 1102 മേടം 26 ഗുരുദേവൻ ഒപ്പിട്ട് കൊടുത്തയച്ച സന്ദേശത്തിലാണ് ഇത് പറഞ്ഞത്. ആ ഗുരുവിനെയാണ് മതപരിവർത്തനവാദികളും ഭൗതികവാദികളും എല്ലാം ഗുരുദേവൻ, ഇന്ന് ഗുരുദേവൻ്റെ ജന്മദിനമാണ്, ഇന്നെങ്കിലും ഇന്ന് മുതലെങ്കിലും ഗുരുദേവനെ ശരിയായി അറിയുവാൻ, ഗുരുദേവൻ്റെ പ്രവർത്തനം എന്താണെന്ന് പഠിക്കുവാൻ, മതത്തിനപ്പുറത്തുള്ള ആധ്യാത്മികതയുടെ മഹാ ആചാര്യനായി ജീവിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ, അങ്ങനെയൊക്കെ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നതും എല്ലാ മതങ്ങളും മാർഗമാണെന്നും ഗുരുദേവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഭാരതീയ ദർശനമാണ്, മതങ്ങൾ മാർഗങ്ങളാണ്, ഏതിലേക്കുള്ള ആത്മീയതയിലേക്കുള്ള മാർഗങ്ങളാണ്. അതുകൊണ്ട് എല്ലാ മതത്തിനെയും ആ നിലയിൽ തുല്യമായി കാണുന്നത് ഹിന്ദു ജീവിത ദർശനമാണ്, ഹിന്ദു മതസങ്കല്പമാണ്. ആ മതസങ്കല്പമാണ് ഗുരുദേവൻ പറഞ്ഞത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മതം മാറരുത് എന്നും പറഞ്ഞത്. കാരണം ഈ പറയുന്നവരെല്ലാം മതം മാറി മതം മാറി അവസാനം ഹിന്ദു ഇല്ലാതായി എന്ന് വിചാരിക്കുക. അങ്ങനെ ഹിന്ദു ഇല്ലാതെയായാൽ മതമെല്ലാം തുല്യമാണ് എന്ന് പറയാൻ ബാക്കി ആളുണ്ടാകുമോ? ഏത് മതവും നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറയാൻ രണ്ടാമതൊരാളുണ്ടാകുമോ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഈ ഹിന്ദു ജീവിത ദർശനം നിലനിന്നേ പറ്റൂ. നിലനിൽക്കണമെങ്കിൽ ഹിന്ദുവായി സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾ നിലനിൽക്കണം. അതുകൊണ്ടാണ് മതം മാറ്റത്തിനെ ഗുരുദേവൻ തിരസ്കരിച്ചത്. എല്ലാവരും മറ്റൊരു സെമറ്റിക് മതമായാൽ ആ സെമറ്റിക് മതം സ്വീകരിക്കുന്ന ആൾക്കാർ പറയുമോ ഏത് മതവും നിങ്ങൾക്ക് സ്വീകരിക്കാം, എല്ലാ മതവും സത്യമാണെന്ന് പറയുമോ? ഇസ്ലാം മതം പറയുമോ എല്ലാ മതവും സത്യമാണ്, നിങ്ങൾക്ക് ഏത് മതവും സ്വീകരിക്കാം? ക്രിസ്തുമതം പറയുമോ? ജൂതമതം പറയുമോ? അങ്ങനെ പറയില്ല. പറയണമെങ്കിൽ ഈ ഹിന്ദു എന്നുള്ളത് അവശേഷിക്കണം. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഗുരുദേവൻ മതപരിവർത്തനത്തിനെ എതിർത്തതും മതം മാറാൻ പാടില്ല എന്ന് പറഞ്ഞതും. ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ സനാതനധർമ്മത്തെ മതമായി കണ്ട് അതിലേക്ക് മാറാൻ പറഞ്ഞതും. മേലിലെങ്കിലും ഗുരുദേവനെ ഈ രാഷ്ട്രീയക്കാരുടെ, കപട രാഷ്ട്രീയക്കാരുടെ, നല്ല രാഷ്ട്രീയക്കാരും ഉണ്ട്, കപട രാഷ്ട്രീയക്കാരുടെ കൈകളിൽ നിന്നും മോചിപ്പിച്ച്, ഈ കപട ബുദ്ധിജീവികളുടെ കൈകളിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥത്തിൽ ഉള്ള ഗുരുദേവനെ മനസ്സിലാക്കുവാൻ, ഗുരുദേവൻ പ്രചരിപ്പിച്ച സനാതനധർമ്മവും ഉപനിഷത് ദർശനവും എന്ത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഗുരുദേവ ജയന്തി ആഘോഷം അർത്ഥപൂർണമാകുന്നത്. നമസ്കാരം.